ഹായ് പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ സജീവാണ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് കുറച്ച് കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് June 5 ലോക പരിസ്ഥിതി ദിനം, എല്ലാവർക്കും അറിയാം. ഞാൻ എൻ്റെ ഫോണിൽ ടെക്നിക്ക് കുറച്ചുകൊണ്ട് മാത്രം റെക്കോർഡ് ചെയ്യുന്നൊരു വീഡിയോയാണ്, എല്ലാവരും സഹകരിക്കുക. പരിസ്ഥിതി ദിനത്തെക്കുറിച്ച് അവബോധം നൽകുന്ന ദിനമാണ് June 5. പരിസ്ഥിതി പ്രവർത്തനങ്ങളെക്കുറിച്ച് അവബോധം നൽകുക, പുതിയ കർമ്മ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുക, അതാണ് ഇന്നത്തെ ദിനത്തിൻ്റെ ഉദ്ദേശം അല്ലേ. 1974 UN ഇങ്ങനെ ഒരു ദിനം നമുക്ക് മുന്നിൽ വെച്ചത്. കാരണം UN അന്നാണ് ആചരിച്ചു തുടങ്ങിയത്. 2023 അഥവാ ഇന്നത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം, പ്ലാസ്റ്റിക് മലിനീകരണത്തെ തടയുക, ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നാണ്. കോച്ച് ഡി ഐവയർ എന്ന രാജ്യമാണ് ഇതിന് ആതിഥേയത്വം വഹിക്കുന്നത്. എന്നാൽ 74 ഒൺലി വൺ എർത്ത് എന്ന പ്രമേയം കൊണ്ടാണ് UN മുന്നോട്ട് വന്നത്. ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് എന്താണ്? പരിസ്ഥിതിക്ക് സംരക്ഷണം നൽകുക എന്നാണ്. നമ്മൾ പരിസ്ഥിതി ദിനത്തിൽ ഒരുപാട് തൈകളൊക്കെ നാട്ടു വളർത്തും, കുറേ നാൾ കഴിയുമ്പോൾ വെട്ടിക്കളയും, സംരക്ഷിക്കില്ല, അങ്ങനെയൊക്കെ പോകുന്നു. പക്ഷേ ചില സംസ്ഥാനങ്ങളും രാജ്യങ്ങളൊക്കെ അതിനുവേണ്ടി മുന്നിട്ട് നിൽക്കുന്നു എന്ന് വേണം നമുക്ക് കാണാൻ. UN അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയും ആണെന്ന് ഓർക്കുക. ലോക പരിസ്ഥിതി ദിനം 74 June 5 മുതൽ UN ആചരിച്ചു. എന്നാൽ 1986 വന്നപ്പം ഇന്ത്യ എന്ത് ചെയ്തെന്നറിയാമോ? പരിസ്ഥിതി സംരക്ഷണ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കി. അപ്പോൾ അത് ഓർത്ത് നോക്കുക. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് പ്രൊഫസർ ആർ മിശ്രയാണ്. എന്നാൽ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന മേധാ പട്കറാണ്. പരിസ്ഥിതിയുടെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ് പരിസ്ഥിതിയുടെ പിതാവ്. എന്നാൽ ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് യുജിൻ പി ഒ ഡി. എന്നാൽ ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവാണ് റൈച്ചൽ ഖഴ്സൺ. നിശബ്ദ വസന്തം എന്ന കൃതി എഴുതിയ റൈച്ചൽ ഖഴ്സണാണ്. വളരെ പരിമിതമായ കുഞ്ഞു കുഞ്ഞു അറിവുകളാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ വിട്ടത്. അത് യഥാവിധി നമ്മൾ ഒന്ന് കേൾക്കുക, അതിനെക്കുറിച്ച് കുറച്ച് മനസ്സിലാക്കുകയും കൂടുതൽ ചിന്തിക്കുകയും ചെയ്യുക. കാരണം ഇന്നത്തെ ദിവസം പരിസ്ഥിതിയുമായിട്ടുള്ള അതിപ്രധാനമായിട്ടുള്ള ഒരു പ്രമേയം പാസ്സാക്കിയ ദിവസമാണ് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. നമുക്ക് മറക്കാം, പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ലോകം ഇനി നമ്മുടെ മുമ്പിലില്ല എന്ന ഒരു കരുതലോടുകൂടി നമുക്ക് ജീവിക്കാം. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.